പ്രവാചകൻ തങ്ങളുടെ സനസിലേക്ക് പ്രവാചകന്റെ അതിഥിയായി ഒരാൾ കടന്നു വരികയാണ് തങ്ങൾ അല്ലാഹുവിന്ദരികിലെ കാളപ്പറഞ്ഞയച്ചു എന്താണ് വീട്ടിലുള്ള ഭക്ഷണമെന്നറിയാൻ അള്ളാഹുവിന്ദു അലൈബ് വസ്ലമങ്ങളുടെ വീട്ടിൽ പട്ടിണിയാണ് വെള്ളമല്ലാതെ ലോകത്തിന്റെ പ്രവാചകന്റെ വീട്ടിൽ മറ്റു ഭക്ഷണങ്ങളില്ല സ്വഭാവൾ പ്രവാചകനോട് വന്ന് പറഞ്ഞ മറുപടി പറഞ്ഞു പ്രവാചകരെ അങ്ങയുടെ വീട്ടിൽ വെള്ളം മാത്രമാണുള്ളത് ശരി എന്റെ അതിഥിയെ സ്വീകരിക്കാൻ ആരാണ് തയ്യാറുള്ളത് അൻസാരിയായ ഒരു സ്വഹാബി മുന്നോട്ട് വന്നു വലിയ ധനാഢ്യനല്ല വലിയ സമ്പത്തൊന്നുമില്ല പക്ഷേ പ്രവാചകന്റെ അതിഥിയെ സ്വീകരിക്കാനുള്ള ഒരു വലിയ അവസരം ലഭിച്ചിരിക്കുന്നു അദ്ദേഹം ഉടനെ തന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു ഭാര്യയോട് ചോദിക്കുന്നു എന്താണ് പെണ്ണെ വീട്ടിലുള്ളത് പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങളുടെ അതിഥിയെ സ്വീകരിക്കാനുള്ള ഒരു വലിയ അവസരം ലഭിച്ചിരിക്കുന്നു എന്താണ് വീട്ടിലുള്ളത് ഇല്ല കൂത്തുസിബിയാനി മക്കൾക്കുള്ള ഭക്ഷണമല്ലാതെ മക്കൾക്കുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമല്ലാതെ പ്രിയപ്പെട്ടവനെ വീട്ടിലൊന്നുമില്ല എന്നാണ് സ്വഹാപ വനിത ഭർത്താവിനോട് നൽകുന്ന മറുപടി എങ്കിൽ മക്കളെ നീ ഉറക്കണം പശിയടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന മക്കളെ കിടത്തി ഉറക്കണം അവരുറങ്ങിയതിനു ശേഷം അതിനെ കൊണ്ടുവരാം അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നീ വിളക്കണക്കണം നമ്മൾ പട്ടിണി കിടന്നുകൊണ്ടാണെങ്കിലും അതിഥിയെ ആചരിക്കണം അദ്ദേഹത്തിന് ഭക്ഷണം നൽകണം എന്ന് പറയുന്ന അൻസാരിയായ സുഹാബിയുടെ സംസ്കാരം അതിഥിക്ക് ഭക്ഷണം നൽകുന്നു അദ്ദേഹം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നു ഒടിഞ്ഞ വയറുമായി ഒട്ടിയ വയറുമായി അദ്ദേഹം രാത്രി കിടന്നുറങ്ങുമ്പോ മനസ്സ് നിറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം സല്ലല്ലാഹു അലൈഹി പ്രവാചൻസാഹു കണ്ടപ്പോവാചൻ വസ്ലമ നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ഇന്നലെ നിങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു തആല അത്ഭുതപ്പെട്ടു പട്ടിണി കിടന്ന് ഒട്ടിയ വയറുമായി മക്കളെ കിടത്തുറ കിടത്തി ഉറക്കി അതിഥിയെ ആദരിച്ചപ്പോൾ അതിഥിക്ക് ഭക്ഷണം നൽകിയപ്പോൾ വിഷം ഒരു വയറ് നിങ്ങൾ നിറച്ചപ്പോൾ നിങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുത്താൻ അത്ഭുതപ്പെട്ടു നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗം അവർക്ക് വേണ്ടി മാറ്റിവെച്ച് ഒരൽപ്പം പട്ടിണി സഹിച്ചിട്ടാണെങ്കിലും അവരുടെ വയറ് നിറക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വിശപ്പുമാറും നമ്മുടെ വിശപ്പുമാറും നമ്മുടെ വയറ് നിറഞ്ഞില്ല എങ്കിലും നമ്മുടെ മനസ്സു നിറയും